എല്ലാവർക്കും നല്ല നമസ്കാരം. നാടുകാണികൾ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ക്ഷേത്രനഗരിയായ അനന്തപുരിയുടെ മണ്ണിലാണ്. ഒട്ടേറെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളുള്ള ഇടമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആദ്യ യാത്ര ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം ഇന്ന് നടത്തിപ്പോരുന്നത്. ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമെന്ന നിലയിൽ പ്രസിദ്ധമാണ് ഇന്ന് ഈ ക്ഷേത്രം. ഏകദേശം 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിന് 7 നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവ പ്രതിഷ്ഠകളും ആണ് ഉള്ളത്. ഏറ്റവും താഴത്തെ നിലയിലുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്തുവാനുള്ള സൗകര്യമുണ്ട്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഇന്ന് ഈ ക്ഷേത്രം. കൃഷ്ണശിലയും തടിയും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പരമ്പരാഗത കേരളീയ ക്ഷേത്ര നിർമ്മാണ രീതി അനുസരിച്ചാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. വാസ്തുശാസ്ത്രമാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി അവലംബിച്ചിരിക്കുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒട്ടേറെ വ്യത്യാസങ്ങൾ ഈ ക്ഷേത്ര നിർമ്മിതിയിൽ കാണുവാൻ നമുക്ക് സാധിക്കും. 4 കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഓരോ കവാടത്തിനു മുകളിലും ഓരോ ഗോപുരങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഏറെ ആകർഷണീയമായ മറ്റൊന്നാണ് നമസ്കാര മണ്ഡപം എന്ന് പറയുന്നത്. 70 തൂണുകളിലായി ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭങ്ങൾ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു. കല്ലിലും മരത്തിലും കൊത്തിയെടുത്തിരിക്കുന്ന മറ്റു രൂപങ്ങളും ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ കൊടിമരം, വലിയ ബലികപ്പുര, ഗംഗാതീർത്ഥക്കിണർ, ചുറ്റമ്പലം, ഗണേശ ക്ഷേത്രം, കാർത്തികേയ ക്ഷേത്രം എന്നിവയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളായി മാറുന്നു. അടുത്ത യാത്ര ആഴിമല ശിവക്ഷേത്ര സന്നിധിയിലേക്കാണ്.
തിരുവനന്തപുരം വിഴിഞ്ഞത്തുനിന്നും 4 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന അഴിമല ശിവക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് അഴിമല ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ശൈവഭക്തന്മാർക്കൊപ്പം തന്നെ നിരവധി വിനോദസഞ്ചാരികളും എത്തിച്ചേരുന്നു ദിനം പ്രതി ഇവിടെ. ഇവിടം ധാരാളം പ്രത്യേകതകൾ കൊണ്ടും ശ്രദ്ധേയം കൂടിയാണ് ഈ ക്ഷേത്രമെന്ന് പറയുന്നത്. കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പുളിങ്കുടി ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഇന്നുള്ളത്. ചുമരിൽ ചിത്രപ്പണികളും കൊത്തുപണികളും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിച്ച 56 അടി ഉയരമുള്ള ഈ പ്രതിമ ഗംഗേശ്വര പ്രതിമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലാണ് ധ്യാന മണ്ഡപമുള്ളത്. ഗംഗാധനേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാന മണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. സാധാരണയായി മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ശിവന്റെ ശയനരൂപം എന്ന് പറയുന്നത്. നിർമ്മാണങ്ങളും നിറഞ്ഞതാണ് ധ്യാന മണ്ഡപം. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ആഴിമല ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. സൂര്യോദയാസ്തമയ കാഴ്ചകൾ കാണാനായാണ് ഇവിടെ സഞ്ചാരികൾ അധികവും ദിനം പ്രതി എത്തിച്ചേരുന്നത്. അടുത്ത നമ്മുടെ യാത്ര തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഏതാണ്ട് 3 ഹെക്ടറോളം വരുന്ന അതിവിശാലമായ മതിലിനകത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിൻ്റെ കിഴക്കേ കോട്ടയും വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരവും സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നു തന്നെയാണ്. വടക്കു കിഴക്കായി പത്മതീർത്ഥക്കുളവും ധാരാളം ദാരുശില്പങ്ങളും ചുമർ ചിത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. തഞ്ചാവൂർ മാതൃകയിൽ 100 അടിയോളം ഉയരത്തിൽ 7 നിലകളിലായി 7 കിളിവാതിലുകളോടും മുകളിൽ സ്വർണ താഴികക്കുടങ്ങളോടും കൂടാതെ കൃഷ്ണശില ഉപയോഗിച്ചാണ് കിഴക്കേ ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. മറ്റു ഗോപുരങ്ങൾ കേരളീയ ശൈലിയിൽ 2 നിലകളോടുകൂടി നിർമ്മിച്ചിരിക്കുന്നു. വളരെ വിസ്തൃതിയേറിയതാണ് ചുറ്റമ്പലം. ഒത്ത നടുവിലായി ശ്രീകോവിലും ക്ഷേത്രത്തിലെ പ്രശസ്തമായ ഒറ്റക്കൽ മണ്ഡപം ഇവിടെയാണ്. പുറത്ത് വിളക്കുമാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തെക്കുകിഴക്കായി തിടപ്പള്ളിയുമുണ്ട്. ദീർഘചതുരാകൃതിയിൽ 3 വാതിലുകളോടുകൂടിയതാണ് ഇവിടുത്തെ ശ്രീകോവിൽ എന്ന് പറയുന്നത്. അടുത്ത യാത്ര തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കരമനയാറിൻ്റെയും കിളിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമായിട്ടുള്ള ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്.
ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. പൊങ്കാല ദിവസം ക്ഷേത്ര പരിസരത്തും റോഡിനിരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. തമിഴ്നാട് ശൈലിയും കേരള വാസ്തുശില്പശൈലിയും ചേർന്ന ഒരു രീതിയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അനന്തപുരിയിലെ ക്ഷേത്ര കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. നാടു കാണികൾ.